RSS സർസംഘ ചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് കോഴിക്കോട് അല്പസമയത്തിനകം കേസരി ഭവനിൽ നടക്കുന്ന അമൃതവർഷം പ്രഭാഷണ പരിപാടിയിൽ സംബന്ധിക്കും. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സംഘടനാശാസ്ത്രം എന്ന വിഷയത്തിലാണ് പ്രഭാഷണം നടത്തുക. പ്രജിത് മോഹനനുടെ വിവരങ്ങൾ നൽകുന്നതിനായി പ്രജിത ചടങ്ങ് ആരംഭിച്ചു കഴിഞ്ഞു. വിശദാംശങ്ങൾ വിഷ്ണു. 5:30-ക്കാണ് ഈ രീതിയിലുള്ള പ്രഭാഷണ പരമ്പര ഇവിടെ. അതിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കുക. 5:30-ക്കാണ് അദ്ദേഹം സംസാരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സംഘടനാശാസ്ത്രം എന്ന വിഷയത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. വിരമിച്ച IRS ഉദ്യോഗസ്ഥനായ ഡോക്ടർ ജോൺ ജോസഫാണ് ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത്. എന്തായാലും 5:30-ക്ക് അതിനുള്ള ഒരുക്കങ്ങൾ കൃത്യസമയത്ത് തന്നെ ഈ പ്രഭാഷണ പരമ്പര ആരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ ഇവിടെ കോഴിക്കോട് കേസരി ഭവനിൽ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അതിനുവേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും പ്രമുഖരായ വ്യക്തികളൊരാളാണ് എത്തുന്നത്. അതിനാൽ തന്നെ കർശനമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നമ്മളിപ്പോഴുള്ളത് ഇന്ന് 5:30-ക്ക് സർസംഘചാലക് സംസാരിക്കുന്ന ആ വേദിയിലാണുള്ളത്. വേദിയിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു, സംവിധാനങ്ങൾ പൂർത്തിയായിരിക്കുന്നു, ഈ ഇവിടെയുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. എന്തായാലും ഇന്ന് അദ്ദേഹത്തിനെ കേൾക്കാനുള്ള ആളുകളൊക്കെ അല്പസമയത്തിനകം എത്തിച്ചേരും. അവർക്ക് ഈ നേര സമയത്തൊന്നും ഇങ്ങേക്ക് ഇങ്ങോട്ട് പ്രവേശനം അനുവദിക്കില്ല എന്നുള്ളതാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. ഏകദേശം 4 മണി കഴിഞ്ഞിട്ടായിരിക്കും ഇവിടേക്ക് ആളുകളെയൊക്കെ പ്രവേശിപ്പിച്ചു തുടങ്ങുക. അതിനുശേഷം 5:30 സംഘത്തിൻ്റെ ഒരു പ്രോഗ്രാമാണ്. അതിന് സമയനിഷ്ഠ വളരെ പാലിക്കപ്പെടുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ 5:30 തന്നെ ഈ പ്രഭാഷണ പരമ്പര ആരംഭിക്കും. സംസാരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സംഘടനാശാസ്ത്രം എന്ന വിഷയത്തിലാണ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഇന്ന് ഇവിടെ സംസാരിക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമെന്ന് പറഞ്ഞാൽ ഈ സ്വതന്ത്ര ഭാരതത്തിൻ്റെ എല്ലാവിധമായ മുന്നേറ്റങ്ങളിലും അതിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരികപരമായ എല്ലാ മുന്നേറ്റങ്ങൾക്കും പിന്നിൽ പ്രചോദിതമായി പ്രവർത്തിക്കുന്ന നിന്നിട്ടുള്ള സംഘടനയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. അതിനാൽ തന്നെ കഴിഞ്ഞ ഒരു 10-70 വർഷത്തെ അല്ലെങ്കിൽ 75 വർഷത്തെ ഈ ഭാരതത്തിൻ്റെ വലിയ രീതിയിലുള്ള മുന്നോട്ട് പോക്കിനെ എല്ലാം നയിച്ച ആ ചാലക് ശക്തിയായ സംഘടനയുടെ അതിൻ്റെ പ്രവർത്തന രീതിയും അതിൻ്റെ ആ ഒരു സംഘടനയുടെ ഒരു പ്രവർത്തന രീതിയും പദ്ധതികളെ കുറിച്ചും ഒക്കെ ആയിരിക്കും അദ്ദേഹം ഈ വേദിയിൽ സംസാരിക്കുക എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കാൻ കോഴിക്കോട് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി, സജ്ജീകരണങ്ങൾ പൂർത്തിയായി, തയ്യാറായി കഴിഞ്ഞു. 5:00 ഈ പ്രോഗ്രാം ആരംഭിക്കും. സർസംഘചാലക് ഇപ്പോൾ കോഴിക്കോട് തന്നെയുണ്ട്. അദ്ദേഹം രാവിലെ എത്തിയിരുന്നു. കേസരിയുടെ മുഖ്യപത്രാധിപരായ NR മധു അടക്കമുള്ളവർ ചേർന്ന് അദ്ദേഹത്തെ കോഴിക്കോട് സ്വീകരണം നൽകിയിരുന്നു. ഇപ്പോൾ അദ്ദേഹം കോഴിക്കോട് തന്നെയുള്ള കേസരി ഭവനിൽ തന്നെയുണ്ട്. 5:00 തന്നെ ഈ പ്രോഗ്രാം ആരംഭിക്കും. പ്രോഗ്രാമിൽ വിവിധ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ വിവിധരായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. അവർക്കൊക്കെയുള്ള ഇരിപ്പിടങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഈ കേസരി ഭവനിൽ തയ്യാറായി കഴിഞ്ഞു. ഇത് ഒരു ചെറിയ ഹാളാണ്. ഒരു 100 അല്ലെങ്കിൽ 1000 100-500 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു വേദിയിലാണ് ഇത്തരത്തിലൊരു പ്രോഗ്രാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പാസ് നൽകി മാത്രമാണ് അദ്ദേഹത്തിന് ഈ സംഘചാലകായതിനകത്ത് അദ്ദേഹത്തിന് ഈ സുരക്ഷാ പ്രശ്നങ്ങളും അടക്കമുള്ള കാര്യങ്ങളുള്ളതിനാൽ പാസ് നൽകിയാണ് കൃത്യമായി അതിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നത്. പങ്കെടുക്കാനുള്ള കഴിയുന്ന ആളുകൾക്കെല്ലാം ഇതിൽ പാസ് നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെ നിയന്ത്രിതമായ ആളുകൾ മാത്രമാണ് ഈ വേദിയിൽ പങ്കെടുക്കുന്നത്. വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ മാത്രമേ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുള്ളൂ. എന്തായാലും രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിൻ്റെ ശതാബ്ദിയിലേക്ക് കടക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ കേസരി വാരിക അമൃതശതം പ്രഭാഷണ പരമ്പര എന്ന രീതിയിൽ ഇത്തരത്തിലൊരു പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൽ ആദ്യം ഉദ്ഘാടനം ചെയ്തത് സംഘത്തിൻ്റെ സർക്കാരി വാഹായ ദത്താത്രേയ ഹോസ്ബാളയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ സർസംഘചാലക് തന്നെ ഇത്തരത്തിൽ ആ പ്രഭാഷണ പരമ്പരയ്ക്കായി കേരളത്തിലെത്തുന്നത്. ഇനിയും വരും ദിവസങ്ങളിലും ഓരോ ആഴ്ച ഇടവിട്ടെങ്കിലും ഈ രീതിയിലുള്ള പ്രഭാഷണ പരമ്പരകൾ ഡിസംബർ മാസം വരെ തുടരുന്നുണ്ട്. സംഘപരിവാറിൻ്റെയും വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലുള്ള ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളിൽ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ദേശീയ ചിന്താധാരയുള്ള ആ ആശയധാരയോട് ചേർന്ന് നിൽക്കുന്ന പലരും ഈ വേദികളിൽ ഈ കേസരി ഭവനിലെ ഈ വേദിയിൽ സംസാരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സർസംഘചാലക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ അമൃതശതം പ്രഭാഷണ പരമ്പരയ്ക്കും ഈ രീതിയിലുള്ള ഒരു വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും സംഘം ശതാബ്ദിയിലെത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ 100 വർഷത്തോളം ആകുന്ന ആ പ്രവർത്തന പാരമ്പര്യം, അതിനെപ്പറ്റിയുള്ളൊരു വിശദീകരണം, അല്ലെങ്കിൽ ആ സംഘം നടന്നു നീങ്ങിയ പാതകൾ, ആ സംഘം ഓരോ കാലത്തും സംഘമെടുത്ത നിലപാടുകൾ, അതുമായി സ്വീകരിച്ച സംഘത്തിൻ്റെതായ ഇടപെടലുകൾ, സാമൂഹിക ഇടപെടലുകൾ തുടങ്ങിയ വിഷയങ്ങളെല്ലാം, അത് ഏത് രീതിയിലാണ് സംഘം ഓരോ കാലത്തും സമൂഹത്തിൽ ഇടപെടലുകൾ നടത്തിയത്, ഓരോ വിഷയങ്ങളിലും സംഘം ഏത് രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞത്, സംഘത്തിൻ്റെ ഒരു അതിൻ്റെ ഒരു അടിസ്ഥാന പ്രമേയത്തിൽ നിന്നും അല്ലെങ്കിൽ അടിസ്ഥാന ഒരു പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദേശീയതയ്ക്കും രാഷ്ട്രത്തിൻ്റെ മുന്നോട്ട് പോക്കിനുമുള്ള കൃത്യമായ ഇടപെടലുകൾ എങ്ങനെയൊക്കെ സ്വീകരിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ഈ അമൃതശതം പ്രഭാഷണ പരമ്പരയിലൂടെ സംഘത്തിൻ്റെ വിവിധ ക്ഷേത്രീയ അല്ലെങ്കിൽ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളിലുമൊക്കെ പ്രവർത്തിക്കുന്നവർ രീതിയിൽ ഇവിടെ നൽകുന്നത്. എന്തായാലും ഇന്ന് സർസംഘചാലകനെ കേൾക്കാൻ കോഴിക്കോട് നഗരം തയ്യാറായി കഴിഞ്ഞു. അതിനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. വിഷ്ണു. ശരി, കേസരി ഭവനിൽ കൃത്യം 5:30 തന്നെ പരിപാടി ആരംഭിക്കും. അമൃതവർഷം പ്രഭാഷണ പരിപാടിയിലാകും RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് സംബന്ധിക്കുക. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സംഘടനാശാസ്ത്രം എന്ന വിഷയത്തിൽ അദ്ദേഹം പ്രഭാഷണം നടത്തും. പ്രജിത് മോഹനനാണ് കേസരി ഹാളിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.